മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് വിവിധ വകുപ്പുകളുടെ യോഗം ഓൺലൈനായി വിളിച്ചുചേർത്തു. ഈ മാസം 12 എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുപാറ എന്നിവിടങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് 1400 പോലീസുകാരെ വിന്യസിക്കും. മകരവിളക്ക് ദർശനത്തെത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യത്തിന് കുമരടിപ്പോയിൽ നിന്ന് വള്ളക്കടവ് കോഴിക്കനം റോഡിൽ KSRTC 65 സർവീസുകൾ നടത്തും. അടിയന്തര ആവശ്യങ്ങൾക്ക് 6 സെന്ററുകളിൽ അഗ്നിരക്ഷാ സേനയെ നിയോഗിക്കും. പുല്ലുമേട് മുതൽ കോഴിക്കനം വരെ 14 പോയിന്റുകളിൽ വാട്ടർ ടാങ്കുകൾ സജ്ജീകരിച്ച് കുടിവെള്ളത്തിനുള്ള ചുമതല വാട്ടർ അതോറിറ്റിക്കാണ്. പൊതുമരാമത്ത് വകുപ്പ് പരുന്തുപാറ പുല്ലുമേട് എന്നിവിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാരിക്കേഡുകൾ നിർമ്മിക്കും. റവന്യൂ വകുപ്പ് നേതൃത്വത്തിൽ കോഴിക്കനം മുതൽ പുല്ലുമേട് വരെ 14 km ലൈറ്റുകൾ സജ്ജീകരിക്കും. പുല്ലുമേട്, കോഴിക്കാനം, പരുന്തുപാറ, പാഞ്ചാലിമേട, വണ്ടിപ്പെരിയാർ, പെരുമേട് താലൂക്ക് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സജ്ജരായ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ ടീം, ആംബുലൻസുകളുടെ സേവനം എന്നിവയും ഉണ്ടാകും. ആയുർവേദ ഹോമിയോ വകുപ്പുകളും മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കും. മോട്ടോർ വാഹനം, എക്സൈസ്, ലീഗൽ മെട്രോളജി, ഫുഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ ശക്തമാക്കാനും യോഗം നിർദ്ദേശിച്ചു. ഇടുക്കി വിഷൻ, കുമളി.